നമസ്കാരം. PSC പരീക്ഷകളിൽ ആവർത്തിച്ചു ചോദിക്കുന്ന കേരള നവോത്ഥാന നായകന്മാരിൽ പ്രമുഖനായ തയ്ക്കാട്ടയ്യയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് എസ് ലോണാസിൻ്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തയ്ക്കാട്ടയ്യ 1814 കന്യാകുമാരിയിലെ നഗലപുരത്താണ് ജനിച്ചത്. അദ്ദേഹം 1909 ജൂലൈ 20 തിരുവനന്തപുരത്ത് വച്ച് അന്തരിച്ചു. തയ്ക്കാട്ടയ്യയുടെ മാതാപിതാക്കൾ മുത്തുകുമാരൻ, രുക്മിണി അമ്മാൾ എന്നിവരായിരുന്നു. തയ്ക്കാട്ടയ്യയുടെ ഭാര്യയുടെ പേര് കമലമ്മാൾ എന്നായിരുന്നു. തയ്ക്കാട്ടയ്യയുടെ യഥാർത്ഥ പേര് സുബരായൻ എന്നായിരുന്നു. സുബ്രഹ്മണ്യം എന്നും തയ്ക്കാട്ടയ്യയെ വിളിച്ചിരുന്നു. ശിവരാജയോഗി, ഹഠയോഗോപദേഷ്ട എന്നിങ്ങനെ അറിയപ്പെട്ട നവോത്ഥാന നായകനാണ് തയ്ക്കാട്ടയ്യ. തയ്ക്കാട്ടയ്യയെ ജനങ്ങൾ ബഹുമാനപൂർവം സൂപ്രണ്ടയ്യ എന്നാണ് വിളിച്ചിരുന്നത്. അയ്യാവ് സ്വാമികൾ എന്നും തയ്ക്കാട്ടയ്യ അറിയപ്പെട്ടിരുന്നു. തയ്ക്കാട്ടയ്യയുടെ ശിഷ്യനായിരുന്നു ശ്രീനാരായണ ഗുരു. അതുകൊണ്ട് തയ്ക്കാട്ടയ്യ ഗുരുവിൻ്റെ ഗുരു എന്നറിയപ്പെടുന്നു. തയ്ക്കാട്ടയ്യയ്ക്ക് 51 ശിഷ്യന്മാർ ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. സ്ത്രീകളും തയ്ക്കാട്ടയ്യയുടെ ശിഷ്യഗണത്തിൽ ഉൾപ്പെടുന്നു. ശ്രീനാരായണ ഗുരു, അയ്യൻകാളി, യോഗിനി അമ്മ, ചട്ടമ്പി സ്വാമികൾ, സ്വാതി തിരുനാൾ, കൊല്ലത്തമ്മ, കേരളവർമ്മ വലിയകോയി തമ്പുരാൻ, AR രാജരാജവർമ്മ, രാജ രവിവർമ്മ തുടങ്ങിയവർ തയ്ക്കാട്ടയ്യയുടെ ശിഷ്യന്മാർ ആയിരുന്നു. തയ്ക്കാട്ടയ്യയുടെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂർ മഹാരാജാവാണ് സ്വാതി തിരുനാൾ. തയ്ക്കാട്ടയ്യയുടെ ഗുരുവായിരുന്നു വൈകുണ്ഠസ്വാമി. തയ്ക്കാട്ടയ്യയുടെ ആവശ്യപ്രകാരമാണ് സ്വാതി തിരുനാൾ വൈകുണ്ഠസ്വാമിയെ ജയിലിൽ നിന്നും മോചിപ്പിച്ചത്. തയ്ക്കാട്ടയ്യയെ സ്വാധീനിച്ച തമിഴ് സന്യാസിമാർ സച്ചിദാനന്ദ മഹാരാജ്, ചിട്ടി പരദേശി എന്നിവരാണ്. ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹിക പരിഷ്കർത്താവ് തയ്ക്കാട്ടയ്യയാണ്. കേരളത്തിൽ പന്തിഭോജനം ആരംഭിച്ച നവോത്ഥാന നായകനാണ് തയ്ക്കാട്ടയ്യ. ഇന്ത ഉലകത്തിലെ ഒരേയൊരു ജാതി താൻ, ഒരേയൊരു മതം താൻ, ഒരേയൊരു കടവുൾ താൻ എന്നത് തയ്ക്കാട്ടയ്യയുടെ പ്രസിദ്ധമായ വാക്യമാണ്. പിൽക്കാലത്ത് ഈ വാക്യം ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന വാക്യത്തിലൂടെ പ്രസിദ്ധമായി. ഏത് യോഗിക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ ചെയ്യാം എന്നഭിപ്രായപ്പെട്ടത് തയ്ക്കാട്ടയ്യയാണ്. തയ്ക്കാട്ടയ്യയുടെ ഈ സന്ദേശത്തിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു 1888 അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത്. തയ്ക്കാട്ടയ്യ ദിവസങ്ങളോളം ധ്യാനത്തിനിരുന്ന സ്ഥലമാണ് മരുത്വാമല. തയ്ക്കാട്ടയ്യ ഭക്തി, യോഗ, വേദാന്തം തുടങ്ങിയ വിഷയങ്ങളിൽ പ്രസംഗിച്ചിരുന്ന തിരുവനന്തപുരത്തെ കൂട്ടായ്മയാണ് ജ്ഞാനപ്രചാകരം സഭ. ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്ത് തയ്ക്കാട്ടയ്യയെ തയ്ക്കാട്ട് റെസിഡൻസിയിലെ മാനേജറായി നിയമിച്ചത് മാഗ് ഗ്രിഗർ ആണ്. തിരുവനന്തപുരത്തെ തയ്ക്കാടിൽ സ്ഥിതി ചെയ്യുന്ന തയ്ക്കാട്ടയ്യ സ്വാമി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി ശിവനാണ്. തയ്ക്കാട്ടയ്യ ക്ഷേത്രം 1943 സ്ഥാപിക്കപ്പെട്ടത്. മനോന്മണിയും സുന്ദരൻ പിള്ളയുടെ സഹായത്തോടെ തയ്ക്കാട്ടയ്യ സ്ഥാപിച്ച ആത്മീയ കേന്ദ്രമാണ് ശൈവപ്രകാശം സഭ. ശൈവപ്രകാശ സഭ തിരുവനന്തപുരത്തെ ചാലയിലാണ് സ്ഥാപിക്കപ്പെട്ടത്. തിരുവിതാംകൂറിൽ ആദ്യ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുത്തത് മനോന്മണിയം സുന്ദരൻ പിള്ളയാണ്.
മനോന്മണിയം സുന്ദരൻ പിള്ള നിത്യേന പ്രഭാഷണം നടത്തിയിരുന്നത് ചെന്നൈയിലെ അഷ്ടപ്രധാൻ സഭയിലായിരുന്നു. തക്കാട്ടയ്യായുടെ പ്രധാന രചനകൾ: പഴനിദൈവം, രാമായണം പാട്ട്, എൻ്റെ കാശിയാത്ര, ഹനുമാൻ പാമലൈ, ബ്രഹ്മോത്തരകാന്ഡം, രാമായണം ബാലകാന്ഡം, ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം, തിരുവാരൂർ മുരുകൻ എന്നിവയാണ്. 1909 ജൂലൈ 20 തക്കാട്ടയ്യ അന്തരിച്ചത്. തക്കാട്ടയ്യ മിഷൻ രൂപം കൊണ്ടത് 1984. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. മറ്റ് PSC പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി യെസ് ലേണേഴ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for watching this video.